നമസ്കാരം. സിസിടി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ഡൌൺ. ജില്ലാ അതിർത്തികൾ അടച്ചിടും. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് നിശ്ചിത ദിവസവും സമയത്തും തുറക്കാമെങ്കിലും ഉപഭോക്താക്കൾക്ക് ഇവ നേരിട്ട് വന്ന് വാങ്ങാൻ അനുമതിയില്ല. RRTയെയോ ഹോം ഡെലിവറിയെയോ ആശ്രയിക്കണം. മേഖലയിൽ കോവിഡ് മരണങ്ങൾ തുടരുന്നു. കടങ്ങോട് മാത്രം 2 പേർ മരിച്ചു. മേഖലയിൽ കോവിഡ് കണക്കുകളും ഉയരുന്നു. ടൌട്ടെ ചുഴലിക്കാറ്റ് കേരള തീരം വിട്ട് ഗുജറാത്ത് ലക്ഷ്യമാക്കി നീങ്ങിയെങ്കിലും സംസ്ഥാനത്ത് പലയിടത്തും അതിശക്തമായ കാറ്റും മഴയും തുടരുന്നു. മേഖലയിൽ പലയിടത്തും നാശം. കടപ്പുറം പഞ്ചായത്തിൽ 3 ദിവസമായി തുടരുന്ന കടൽക്ഷോഭത്തിന് ശമനം. അകലാട പെരുന്നാൾ ദിനത്തിൽ കൂട്ടുകാർക്കൊപ്പം വ്യാജ മദ്യം കഴിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് MIC ബീച്ചിൽ കാക്കനകത്ത 35 വയസ്സുള്ള ഷെമീർ. സുഹൃത്ത് സുലൈമാൻ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. തുടരണം ജീവന്റെ വിലയുള്ള ജാഗ്രത. സംസ്ഥാനത്ത് തൃശൂർ ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ഡൌൺ. ഇന്നു മുതൽ ജില്ലാ അതിർത്തികൾ അടച്ചിടും. തിരിച്ചറിയൽ കാർഡുള്ള അവശ്യ വിഭാഗക്കാർക്കു മാത്രമേ യാത്രാനുമതി ഉണ്ടാകൂ. അകത്തേക്കും പുറത്തേക്കും യാത്ര ചെയ്യാനുള്ള ഒരു റോഡ് ഒഴികെ കണ്ടെയ്ൻമെന്റ് സോൺ മുഴുവനായി അടയ്ക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മറ്റ് 10 ജില്ലകളിൽ നിലവിലുള്ള ലോക്ഡൌൺ തുടരും. അനാവശ്യമായി പുറത്തിറങ്ങുക, കൂട്ടം കൂടുക, മാസ്ക് ധരിക്കാതിരിക്കുക, മറ്റ് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുക തുടങ്ങിയ കേസുകളിലെല്ലാം കടുത്ത നിയമ നടപടിയുണ്ടാകും. ട്രിപ്പിൾ ലോക്ഡൌൺ നടപ്പാക്കുന്ന പ്രദേശങ്ങളെ സോണുകളായി തിരിച്ച് നിയന്ത്രണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും. ആൾക്കൂട്ടം കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയും ക്വാറന്റൈൻ ലംഘനം കണ്ടെത്താൻ ജിയോ ഫെൻസിംഗ് സാങ്കേതികവിദ്യയും ഉപയോഗിക്കും. ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കും അവരെ സഹായിക്കുന്നവർക്കുമെതിരെ കർശന നടപടിയെടുക്കും. ട്രിപ്പിൾ ലോക്ഡൌൺ കർശനമായി നടപ്പാക്കാൻ 10,000 പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, CCTV. ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനാൽ ജില്ലയിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ജില്ലാ കളക്ടർ. മരണം, ചികിത്സ എന്നീ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല. പലചരക്കുകടകൾ, പഴം പച്ചക്കറി വിൽപ്പനശാലകൾ എന്നിവയ്ക്ക് നിശ്ചിത ദിവസങ്ങളിലും സമയത്തുമായി പ്രവർത്തിക്കാമെങ്കിലും സാധനങ്ങളുടെ വിതരണം RRT വഴിയോ ഹോം ഡെലിവറിയായോ മാത്രമേ നടത്താനാകൂ. ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഇവ വാങ്ങാനാവില്ല. പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ തമ്മിൽ കുറഞ്ഞത് 2 മീറ്ററെങ്കിലും അകലം പാലിച്ചിരിക്കണം. പ്രവർത്തിക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങളിൽ തന്നെ ഒരേ സമയം 3 ഉപഭോക്താക്കളിൽ കൂടുതൽ പേരെ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന് കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും യാതൊരു കാരണവശാലും തൊഴിലാളികളെ കൊണ്ടുവരുവാൻ പാടില്ല. നിലവിലുള്ള തൊഴിലാളികളെ അവിടെ തന്നെ തുടരുവാൻ അനുവദിക്കണം. വഴിയോര കച്ചവടങ്ങളും വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള വിൽപ്പന നടത്തുന്നതും കർശനമായി നിരോധിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി 5 പേരെ വെച്ച് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താം. ആരാധനാലയങ്ങൾ തുറക്കാൻ പാടില്ല. പൊതുവിതരണ സംവിധാനം കഴിവതും RRTകൾ വഴി നടത്തണം. ജില്ലയിലെ അതിർത്തി റോഡുകളും പ്രാദേശിക റോഡുകളും അടച്ചിടണം. പലചരക്ക് കട, ബേക്കറി എന്നിവ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും പഴം പച്ചക്കറി കടകൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രവർത്തിക്കാവുന്നതാണ്. എന്നാൽ സാധനങ്ങളുടെ വിതരണം RRTകൾ വഴിയോ ഹോം ഡെലിവറിയായോ മാത്രം നടത്തണം. ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം മത്സ്യം, മാംസം, കോഴിക്കടകൾ എന്നിവ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രവർത്തിക്കാം. എന്നാൽ ഇതിന്റെയും വിതരണം ഹോം ഡെലിവറി വഴിയാക്കണം. ഹോട്ടലുകളിലും സമാന സ്ഥാപനങ്ങളിലും രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ പാഴ്സൽ നൽകുന്നതിന് അനുമതിയുണ്ട്. ഇതിന്റെയും വിതരണം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമാണ്. എന്നാൽ വിതരണം RRTകൾ, വാർഡുതല കമ്മിറ്റി, ഹോം ഡെലിവറി എന്നിവ വഴി തന്നെ നടത്തണം. ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് പ്രവർത്തിക്കാം. എന്നാൽ ഡെന്റൽ ക്ലിനിക്കുകൾക്ക് പ്രവർത്തനാനുമതിയില്ല. വിവാഹ ആഘോഷങ്ങളും മറ്റ് ആഘോഷങ്ങളും മാറ്റിവെക്കേണ്ടതാണ്. എന്നാൽ അടിയന്തരമായ സാഹചര്യങ്ങളിൽ വധൂവരന്മാരും മാതാപിതാക്കളെയടക്കം പരമാവധി 20 പേരെ പങ്കെടുപ്പിച്ച് വിവാഹം ചടങ്ങ് മാത്രമായി നടത്താം. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. എന്നാൽ റോഡുകൾ, പാലങ്ങൾ, കുളങ്ങൾ, തോടുകൾ, റെയിൽവേ എന്നീ പൊതു ഇടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മിനിമം ജീവനക്കാരെ വെച്ച് നടത്താൻ അനുമതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, CCTV.
കുന്നംകുളത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് പോലീസ്. തിങ്കളാഴ്ച മുതൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസെടുക്കുമെന്നും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കോവിഡിന്റെ ഭീതി അവസാനിച്ചതിനു ശേഷം മാത്രമേ ഉടമയ്ക്ക് തിരിച്ചു നൽകുകയുള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി. ട്രിപ്പിൾ ലോക്ഡൌൺ കർശന നിർദ്ദേശങ്ങളുമായി ചാവക്കാട് പോലീസ്. മേഖലയിലെ വഴികളെല്ലാം പോലീസ് അടയ്ക്കും. ആശുപത്രി ആവശ്യത്തിനല്ലാതെ ആരെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും ചാവക്കാട് SHO KP ജയപ്രസാദ് പറഞ്ഞു. പലചരക്ക്, പഴം, പച്ചക്കറി കടകൾ തുറക്കാമെങ്കിലും ഹോം ഡെലിവറി മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിക്കുവാനായി ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവർക്കെതിരെ എപ്പിഡമിക് ആക്ട് പ്രകാരം കേസെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചാവക്കാടിന്റെ വിവിധയിടങ്ങളിൽ പോലീസ് വാഹന പരിശോധന പോയിന്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ SI ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാകും. കൂടാതെ മേഖലയിൽ ബൈക്ക് പെട്രോളിംഗും ഉണ്ടാകും. കൂടുതൽ ദ്രുതകർമ്മ സേനയുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. പോലീസിനോടും ആരോഗ്യ പ്രവർത്തകരോടും ജനങ്ങൾ സഹകരിക്കണമെന്ന് SHO അഭ്യർത്ഥിച്ചു. ചെറിയ ചെറിയ ഷോപ്പിങ്ങിനുമായിട്ട് ഇറങ്ങുന്ന, അതല്ലെങ്കിൽ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കുമായിട്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ വണ്ടി പിടിച്ചെടുത്തിട്ട് അത് വണ്ടിക്ക് കേസെടുത്ത് ഫൈനടപ്പിച്ചിട്ട് ലോക്ക്ഡൗണിന് ശേഷം മാത്രമേ അവർക്ക് വണ്ടി തിരിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അഴിച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ ഇടറോഡുകളെല്ലാം ഇന്ന് തന്നെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് പരമാവധി ആൾക്കാർ പുറത്തിറങ്ങി നടക്കുക കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് സാധ്യമായെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൂടി വരുന്ന രോഗികളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് സഹകരിക്കുക, എല്ലാവരും വീട്ടിലിരിക്കുക, പരമാവധി യാത്രകൾ ഒഴിവാക്കുക. ഗുരുവായൂരിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കർശനമാക്കാൻ ഒരുങ്ങി പോലീസ്. ക്ഷേത്രനഗരിയിലേക്കുള്ള മുഴുവൻ വഴികളും അടയ്ക്കാൻ ഒരുക്കം തുടങ്ങി. മമ്മിയൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള പ്രവേശന കവാടം പോലീസ് പൂർണ്ണമായി അടച്ചു. മുതുവട്ടൂർ വഴി മാത്രമാണ് ഗുരുവായൂരിലേക്ക് പ്രവേശിക്കാനാവുക. റെയിൽവേ ഗേറ്റിന് സമീപവും കാരക്കാടും പ്രധാന റോഡുകളും അടയ്ക്കും. പോലീസ് പരിശോധന നടത്തി അത്യാവശ്യ യാത്രക്കാരെ മാത്രമാണ് കടത്തിവിടുക. മേഖലയിലെ ഇടവഴികളെല്ലാം പോലീസ് പൂർണ്ണമായി അടച്ചു. പച്ചക്കറി, പലചരക്ക്, ബേക്കറി കടകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 2 എണ്ണം മാത്രം തുറന്ന് പ്രവർത്തിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. സാധനങ്ങൾ വാങ്ങിക്കാൻ ആളുകൾക്ക് പുറത്തിറങ്ങാൻ അനുമതിയില്ല. വാർഡ്തല സമിതികൾ മുഖേനയോ സ്ഥാപനങ്ങൾ നേരിട്ടോ വീട്ടിലെത്തിച്ചു നൽകും. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. അതേസമയം ട്രിപ്പിൾ ലോക്ഡൌൺ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ വാങ്ങിക്കാനായി ഞായറാഴ്ച വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് അനുഭവപ്പെട്ടു. തിരക്ക് കാരണം പല സ്ഥാപനങ്ങൾക്കും നിയന്ത്രണ സമയമായ 1:00 അടയ്ക്കാനായില്ല. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ നീണ്ട വരിയാണ് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ അനുഭവപ്പെട്ടത്. പോലീസ് എത്തിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. മഹാരാഷ്ട്ര അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിതരിൽ കണ്ടുവന്നിരുന്ന ബ്ലാക്ക് ഫംഗസ് ബാധ കേരളത്തിലും സ്ഥിരീകരിച്ചു. 7 പേരിൽ മ്യൂക്കോർ മൈക്കോസിസ് റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 3 പേർ ഉൾപ്പെടെ 7 പേരാണ് ചികിത്സയിലുള്ളത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് മ്യൂക്കോർ മൈക്കോസിസ് ബാധിക്കുന്നത്. മണ്ണിലും വായുവിലുമൊക്കെ കാണപ്പെടുന്ന മ്യൂക്കോർ മൈസൈറ്റ്സ് ഇനത്തിൽപ്പെട്ട ഫംഗസുകളാണ് രോഗം പരത്തുന്നത്. കോവിഡ് കാരണമുള്ള പ്രതിരോധ ശേഷിക്കുറവും കോവിഡ് മാറിയ ശേഷം രോഗപ്രതിരോധ ശക്തി കുറയുന്നതും സ്റ്റീറോയിഡുകളുടെ അശാസ്ത്രീയ ഉപയോഗവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതായി പറയുന്നു. കോവിഡ് 2-ാം തരംഗത്തിൽ മഹാരാഷ്ട്രയിൽ 50-ലധികം പേരാണ് ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് മരിച്ചത്. നിരവധി പേർക്ക് കാഴ്ച നഷ്ടമാവുകയും ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിൽ ഇന്ന് 2 കോവിഡ് മരണം. വാർഡ് 3 മുക്കിലിപ്പിടുക ലക്ഷം വീട് പുളിയംപറ്റ വീട്ടിൽ 87 വയസ്സുള്ള മുണ്ടി, വെള്ളറക്കാട് സ്വദേശി ഓളങ്ങാട്ട് കുണ്ടുപറമ്പിൽ 88 വയസ്സുള്ള ഗദീജ എന്നിവരാണ് മരിച്ചത്. മുണ്ടി കോവിഡ് ബാധിച്ച് വീട്ടിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയിൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആദ്യം കോവിഡ് കെയർ സെന്ററായ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലും അവിടെ നിന്ന് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഗദീജയ്ക്ക് കഴിഞ്ഞ 9-ാം തീയതിയാണ് കോവിഡ് പോസിറ്റീവായത്. ആദ്യം കുന്നംകുളത്തുള്ള മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും 2 ദിവസം മുൻപ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ഇന്ന് ഉച്ചയോടെ മരണം സംഭവിച്ചു. ഗദീജയുടെ കബറടക്കം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം INCRG ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ നടത്തി. കുന്നംകുളത്ത് കോവിഡ് മരണം. ആർത്താറ്റ് ബാവാപ്പള്ളിക്ക് സമീപം പരേതനായ കുത്തൂർ ഈയുക്കുട്ടി മകൻ സണ്ണിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ച് ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നില വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. സീനയാണ് ഭാര്യ, മക്കൾ സനൽ, സെൽജ എന്നിവർ. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ആർത്താറ്റ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും.
ഗുരുവായൂരിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB കരാർ ജീവനക്കാരൻ മരിച്ചു. ചക്കംകണ്ടം അമ്പലത്തിങ്കൽ 60 വയസ്സുള്ള വാസുവാണ് മരിച്ചത്. കഴിഞ്ഞ 9 ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ച തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. സംസ്കാരം നടത്തി. വത്സലയാണ് ഭാര്യ. സജിത്, ശരത് എന്നിവർ മക്കളാണ്. പാലാട്ടുമുറി പൂളക്കൽ വീട്ടിൽ പരേതനായ ശങ്കപ്പൂവിന്റെ ഭാര്യ കൂച്ചിയമ്മ കോവിഡ് ബാധിച്ചു മരിച്ചു. 87 വയസ്സായിരുന്നു. വീട്ടിലെ അംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ച നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഞായറാഴ്ച രാവിലെ 7 എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്കാരം നടത്തി. മക്കൾ ശ്രീമതി, ലീല, സുബ്രൻ, ഭാസ്കരൻ, സുലു എന്നിവർ. കോവിഡ് ബാധിച്ച് മരിച്ച ഇടക്കഴിയൂർ സ്വദേശിനി മാത്രംകോട്ട സുശീലയുടെ സംസ്കാരം തിരുവത്ര അയോധ്യ നഗർ സേവാഭാരതിയുടെ ആപത് സേവാ സമിതി സേവാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീട്ടുവളപ്പിൽ നടത്തി. സേവാഭാരതി ചാവക്കാട് നഗരസഭാ പ്രസിഡന്റ് രാജീവ് കോച്ചൻ, BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുമേഷ് ടേർലി, വിനയൻ അരിവള്ളി, അനിൽകുമാർ മക്കാലിക്കൽ തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയിൽ ഇന്ന് 98 പേർക്ക് പുതുതായി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. 265 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 36.98 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 57 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് സോണിൽ 33 പേർക്കും അർബൻ സോണിൽ 18 പേർക്കും തൈക്കാട് സോണിൽ 6 പേർക്കുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ഗുരുവായൂരിലെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 5424. ഇതിൽ 4183 പേർ രോഗമുക്തി നേടി. നിലവിൽ 1241 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 1059 പേർ വീടുകളിലും 191 പേർ വിവിധ സ്ഥാപനങ്ങളിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. നഗരസഭയുടെ 3 ഡൊമിസിലിയറി കെയർ സെന്ററുകളിലായി 70 പേരുണ്ട്. പടിഞ്ഞാറേ നടയിലെ ഗസ്റ്റ് ഹൌസിൽ 43 പേരും കിഴക്കേ നടയിലെ അമ്പാടിയിൽ 27 പേരും ദേവസ്വത്തിന്റെ പൂക്കോടുള്ള ശ്രീകൃഷ്ണ സദനത്തിൽ 22 പേരുമാണ് ഉള്ളത്. 28 വാർഡിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ഇവിടെ മാത്രം 80 രോഗികളാണ് ഉള്ളത്. 6 വാർഡിൽ 72 പേരും 11 60 പേരും 31 51 പേരും ചികിത്സയിലുണ്ട്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ഇതുവരെ 54 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ചാവക്കാട് 40 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭയിൽ 33 പേർക്കും കടപ്പുറം പഞ്ചായത്തിൽ 3 പേർക്കും ഒരുമനയൂർ പഞ്ചായത്തിൽ 4 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. മേഖലയിൽ ഇന്ന് ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്തിൽ 24 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ RT-PCR ആന്റിജൻ പരിശോധനയിലും സ്വകാര്യ ലാബുകളിലെ ആന്റിജൻ പരിശോധനയിലുമാണ് ഇത്രയും പേർ പോസിറ്റീവായത്. നിലവിൽ 854 പേർ പഞ്ചായത്തിൽ കോവിഡ് പോസിറ്റീവായി വീടുകളിലും ആശുപത്രികളിലും DCC-യിലുമായി ചികിത്സയിലുണ്ട്. പഞ്ചായത്തിൽ ഞായറാഴ്ച അസുഖം ഭേദമായവർ 31 പേരാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായത് ആശ്വാസകരമാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട പഞ്ചായത്ത് പ്രദേശത്ത് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന പരിശോധനയുടെ ഫലം വരുന്നതോടെ സ്ഥിതി കൂടുതൽ ആശങ്കാജനകമാകുമെന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. എളവള്ളി പഞ്ചായത്തിൽ ഇന്ന് 12 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 35 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. 34.29 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഞായറാഴ്ച 12 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഫലം പുറത്തു വന്നപ്പോഴാണ് ഇത്രയും പേർ പോസിറ്റീവായത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള കേസുകൾ 464 വീടുകളിൽ നിരീക്ഷണത്തിൽ 430 പേരും ആശുപത്രികളിൽ 21 പേരും CFLTC-യിൽ 4 പേരും ചികിത്സയിലുണ്ട്. ഞായറാഴ്ച അസുഖം ഭേദമായ 71. മറ്റു വാർത്തകളിലേക്ക്. വ്യാജ മദ്യം കഴിച്ച യുവാവ് മരിച്ചു. അകലാട് MIC ബീച്ച് കാക്കനകത്ത് ഷെമീറാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. സുഹൃത്ത് വടക്കേപ്പുറത്ത് സുലൈമാനെ ചാവക്കാട്ടെ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. പെരുന്നാൾ ദിവസം കൂട്ടുകാരുമായി കടപ്പുറത്ത് വെച്ചായിരുന്നു ഇവർ മദ്യപിച്ചത്. ശനിയാഴ്ചയാണ് 2 പേർക്കും ഛർദിയും തലകറക്കവും വയറുവേദനയും ഉണ്ടായത്. ഉടൻ തന്നെ ഇരുവരെയും ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന ഷെമീർ ഞായറാഴ്ച രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇവരുടെ കൂടെ മദ്യപിച്ചവരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായി സൂചനയുണ്ട്. റുഖിയയാണ് ഷെമീറിന്റെ മാതാവ്. മുംതാസ് ഭാര്യയും മുർഷിദ, ഷിഫ്ന, റിഷം എന്നിവർ മക്കളുമാണ്. മേൽ നടപടികൾക്ക് ശേഷം മൃതദേഹം അകലാട് ത്വാഹ പള്ളി ഖബർസ്ഥാനിൽ കബറടക്കും.
അറബിക്കടലിൽ രൂപം കൊണ്ട ടൌട്ടെ ചുഴലിക്കാറ്റ് അതിതീവ്ര രൂപം കൈവരിച്ച് കേരള തീരത്ത് നിന്ന് വടക്കോട്ട് ഗുജറാത്ത് തീരം ലക്ഷ്യമാക്കി നീങ്ങിയെങ്കിലും സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് നിരോധനമുണ്ട്. കടപ്പുറം പഞ്ചായത്തിൽ 3 ദിവസമായി തുടരുന്ന കടൽക്ഷോഭത്തിന് ശമനം. കടൽവെള്ളം ഇരച്ചു കയറിയ വീടുകളിൽ ആളുകൾ മണ്ണും ചെളിയും വൃത്തിയാക്കൽ ആരംഭിച്ചു. സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ഇവിടം വൃത്തിയാക്കുന്നത്. അഞ്ചങ്ങാടി വളവ് മുതൽ റോഡിൽ മണ്ണ് കൂടിക്കിടക്കുകയാണ്. ഇതെല്ലാം മാറ്റിയാലേ ഗതാഗതം സുഗമമാകൂ. റോഡിലെ വെള്ളക്കെട്ട് നീങ്ങിയെങ്കിലും റോഡിന് കിഴക്ക് ഭാഗത്തെ വീടുകളെല്ലാം വെള്ളക്കെട്ടിൽ കിടക്കുകയാണ്. മഴ തുടരുന്നതാണ് വെള്ളമിറങ്ങുന്നതിന് തടസ്സമാകുന്നത്. പല വീടുകളുടെയും മതിലുകൾ ഇടിഞ്ഞു വീണിരിക്കുകയാണ്. റോഡിലും പരിസരങ്ങളിലും കടലിൽ നിന്നുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നതും പ്രതിസന്ധിയാണ്. ശക്തമായ വെയിൽ ഒരാഴ്ചയെങ്കിലും ഉണ്ടായാൽ മാത്രമേ വീടുകളിൽ താമസിക്കാനാകൂ എന്ന് തീരവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് വീണ വീട് തകർന്നു. വെള്ളിതിരുത്തി കണ്ണഞ്ചേരി മനോജിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ കുന്നിടിഞ്ഞു വീണത്. ഓട്ടോ ഡ്രൈവറായ മനോജിന്റെ ഭാര്യയും മകനുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. പകലായതിനാൽ വൻ ദുരന്തം ഒഴിവായെന്നാണ് മനോജ് പറയുന്നത്. കിടപ്പുമുറിയുടെ ടെറസും ഭിത്തിയും തകർന്ന് മുറിയിലേക്ക് മഴവെള്ളം പതിക്കുന്ന സ്ഥിതിയാണിപ്പോൾ. മണ്ണെടുത്ത് ഉറപ്പുള്ള സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ 4 വർഷമായി ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികാരികൾക്കും പരാതികൾ നൽകി കാത്തിരിക്കുകയാണെന്ന് മനോജ് പറയുന്നു. അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. എല്ലാ കാലവും 4 കൊല്ലം മഴയത് വന്ന മണ്ണിടിച്ചിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ 2 വീടുകളിലും അവരിവിടെ അടങ്ങി നടക്കാൻ മറക്കാലായി. ഇതുവരെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വില്ലേജിന്റെ ഭാഗത്തു നിന്ന് ഒരു രീതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതാ ഇപ്പൊ മണ്ണിടിഞ്ഞ് പറഞ്ഞു എല്ലാവരും ഒന്ന് പോയി. പിന്നെ അതിന് പരിസരത്ത് വരുന്നില്ല. ഞങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞ ഞങ്ങൾ എല്ലാ കൊല്ലം എങ്ങോട്ട് പോവും. ഞങ്ങൾക്ക് വാടകയ്ക്ക് പോകുന്ന സ്ഥലത്ത് പോയി ഞങ്ങൾക്ക് അതിന്റെ ഭാഗമല്ല ജീവിക്കാൻ തന്നെ മാറില്ല. ഇപ്പോൾ എ സി നോക്കി സാറ് നോക്കി മന്ത്രിക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തു. അതിന് ആ ഭാഗത്തു നിന്ന് ഒരു കിട്ടിയിട്ടില്ല. ഞങ്ങളെന്താ ചെയ്യുക? സംഭവം അറിഞ്ഞ് തഹസിൽദാറും പഞ്ചായത്ത് അധികാരികളും എത്തി ഇവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. എങ്കിലും ഉള്ള സമ്പാദ്യം മുഴുവൻ എടുത്ത് പണിത വീടിന്റെ സ്ഥിതി ആലോചിച്ച് ഇനി വരാനിരിക്കുന്ന വർഷക്കാലത്തെ ഭീതിയോടെയാണ് ഇവർ നോക്കിക്കാണുന്നത്. സിസിടിവി ന്യൂസ്, വേലൂർ. കാറ്റിലും മഴയിലും കാട്ടകമ്പാൽ പഞ്ചായത്തിൽ പലയിടങ്ങളിലും നാശനഷ്ടം. രാമപുരം ചാമക്കാല റോഡിൽ ചെറുപറമ്പിൽ വേണുവിന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീണു. വീടിന്റെ മുകളിൽ നിലയിലെ ഓടുകളും അടുക്കള ഭാഗത്തെ ഷീറ്റുകളും പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന കോവിഡ് രോഗിയെ ഡൊമിസിലിയറി കെയർ സെന്ററിലേക്ക് മാറ്റി. ശക്തമായ കാറ്റിൽ കാട്ടകമ്പാൽ പാലാട്ടുമുറി വെള്ളത്തേരി പറമ്പിൽ ചക്കിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണു. വീടിന് മുകളിലെ ആസ്പെറ്റോസ് ഷീറ്റുകളെല്ലാം പൂർണ്ണമായും തകർന്നു. ഐനൂർ ചീനിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് സമീപമുള്ള ഉണങ്ങിയ മരം റോഡിലേക്ക് ഏത് സമയത്തും വീഴുമെന്ന നിലയിലാണ്. അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു മാറ്റാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ ഐനൂർ ഒതളൂർ ബണ്ടിലെ ചീർപ്പുകൾ തുറന്നു. കനത്ത മഴയിൽ എരുമപ്പെട്ടി മുണ്ടംകോട് കോളനിയിൽ വീട് തകർന്നു വീണു. തോട്ടുങ്ങൽ തങ്കമുവിന്റെ വീടാണ് ഇന്ന് പുലർച്ചെ പെയ്ത മഴയിൽ തകർന്നു വീണത്. വീട്ടിൽ ആൾതാമസമില്ലാത്തതിനാൽ ദുരന്തം ഒഴിവായി. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഓടിറ്റ വീടാണ് തകർന്നത്. ഇതിനോട് ചേർന്നുള്ള തോട്ടുങ്ങൽ സുന്ദരിയുടെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ മഴയിൽ കുന്നുംകുളം നഗരസഭയിലെ മുതുവമ്മൽ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. 1-ാം വാർഡ് മുതുവമ്മൽ പ്രദേശത്തെ റോസ് ഓഡിറ്റോറിയത്തിന് സമീപവും പ്രദേശത്തുള്ള ചെറുകാട് റോഡുമാണ് വെള്ളത്തിനടിയിലായത്. സമീപത്തെ ചില വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വീടുകൾ വാസയോഗ്യമാണെന്നതിനാൽ ആരെയും തന്നെ മാറ്റി പാർപ്പിച്ചിട്ടില്ല. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരീഷ്, ടി സോമശേഖരൻ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പ്രദേശം സന്ദർശിച്ചു. ശക്തമായ മഴ തുടരുകയാണെങ്കിൽ താഴ്ന്ന പ്രദേശമായ ഈ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയേറെയാണ്. ആയതിനാൽ അത്യാവശ്യഘട്ടത്തിൽ പ്രദേശത്തു നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള മുന്നൊരുക്കങ്ങൾ നഗരസഭ നടത്തിയിട്ടുണ്ട്. പരപ്പുഴ പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക റോഡിന്റെ വശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഭാഗികമായി ഇടിയാൻ തുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് എംഎൽഎ ഇടപെട്ട് റോഡ് അടച്ചു. എംഎൽഎ മുരളി പെരുന്നെല്ലി സ്ഥലത്തെത്തി എഞ്ചിനീയറിംഗ് വിഭാഗത്തെ വിളിച്ചുവരുത്തി. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്,
പാവറട്ടി പോലീസ് SHO സാബുജി, ബ്രിഡ്ജസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ എന്നിവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ട്രിപ്പിൾ ലോക്ഡൌണിന്റെ സാഹചര്യത്തിൽ അടിയന്തര വാഹനങ്ങൾ മാത്രമേ റോഡിൽ ഇറങ്ങുകയുള്ളൂ എന്നതിനാൽ റോഡ് അടച്ചിടാൻ തീരുമാനിച്ചത്. അത്തരം വാഹനങ്ങൾ പെരുവല്ലൂരിൽ നിന്നും തിരിഞ്ഞ് എളവള്ളി വഴിക്കോ അന്നക്കരയിൽ നിന്നും തിരിഞ്ഞ് കോക്കൂർ വഴിക്കോ പോകേണ്ടതാണെന്നും ആളുകൾ പരമാവധി സഹകരിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. വെള്ളാറ്റഞ്ഞൂർ വാഴാനിപ്പുഴയിൽ വീണ മരം DYFI പ്രവർത്തകർ മുറിച്ചു മാറ്റി. വെള്ളാറ്റഞ്ഞൂർ പറമ്പിൽ കുമാരൻ മാസ്റ്ററുടെ വീട്ടുപറമ്പിലെ പാഴ്മരമാണ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ പുഴയിലേക്ക് കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നു. രൂക്ഷമായ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശം കൂടിയാണിത്. കഴിഞ്ഞ ദിവസം മരം മുറിച്ചു മാറ്റുവാൻ നാട്ടുകാരും മരം വെട്ടി തൊഴിലാളികളും സ്ഥലത്തെത്തിയിരുന്നുവെങ്കിലും പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ തിരിച്ചുപോവുകയായിരുന്നു. ഫയർഫോഴ്സിനെ വിവരമറിയിച്ചെങ്കിലും ജോലി തിരക്ക് കാരണം എത്തിച്ചേരാനായില്ല. വിവരമറിഞ്ഞ് DYFI പ്രവർത്തകർ രാവിലെ വേലൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയിയുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു മാറ്റിയത്. കനത്ത മഴയെയും പുഴയിലെ ഒഴുക്കിനെയും മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം മരച്ചിലകൾ മുറിച്ചു മാറ്റിയത്. DYFI പ്രവർത്തകരായ V പ്രദീപ്, PR ഹർഷൻ, CR സുധി, ES മിഥുൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി EI സുരേന്ദ്രബാബു, K മഞ്ജുനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. കാറ്റിലും മഴയിലും പുന്നീർക്കുളം ചമ്മന്നൂരിൽ കൃഷിനാശം. ചമ്മന്നൂർ സ്വദേശി കൂട്ടിലിങ്ങൽ സുധാകരന്റെ തോട്ടത്തിലെ 50 വാഴകൾ കാറ്റിൽ നിലം പതിച്ചു. 250 വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. കഴിഞ്ഞ 2 തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും കൃഷിനാശം സംഭവിച്ച കർഷകർ കൃഷിഭവനിൽ അറിയിക്കണമെന്ന് അധികൃതർ. കർഷകന്റെ പേര്, വീട്ടുപേര്, വാർഡ്, കൃഷിഭൂമിയുടെ ആകെ വിസ്തൃതി, കൃഷിനാശമുണ്ടായ വിളകളുടെ പേര്, എണ്ണം, വിസ്തൃതി എന്നീ വിവരങ്ങൾക്കൊപ്പം കൃഷിയിടത്തിൽ കർഷകൻ നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങളും എടുത്ത് അതാത് മേഖലാ പരിധിയിലുള്ള കൃഷി ഓഫീസറുടെ വാട്സപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. കൃഷിനാശമുണ്ടായതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി കർഷകർ ആദ്യമായി AIMS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ കർഷകർ ആരും തന്നെ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി കൃഷിഭവനിൽ ഇപ്പോൾ നേരിട്ട് വരേണ്ടതില്ലെന്നും കാർഷിക സംബന്ധമായ എന്ത് സംശയ നിവാരണത്തിനും കൃഷി ഓഫീസറുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അറിയിച്ചു. പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രായേൽ ഭീകരത അവസാനിപ്പിക്കണമെന്ന തൃശൂർ MPTN പ്രതാപൻ. ഇസ്രായേലിന്റെ ഭീകരമായ മർദ്ദകമുറകളിൽ പലസ്തീനിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായ അറബികൾ വലിയ തോതിലുള്ള കഷ്ടതകൾ അനുഭവിച്ചു കഴിയുകയാണ്. ജെറുസലേമിലെ മസ്ജിദുൽ അക്സയിൽ ഇസ്രായേൽ പോലീസ് നടത്തിയ നരനായാട്ട് ലോകത്തിപ്പോൾ നിലനിൽക്കുന്ന സമാധാന ഉടമ്പടികളെയെല്ലാം ലംഘിക്കുന്നതാണെന്നും ടിൻ പ്രതാപിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ DCC സെന്ററുകളാക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു. പഞ്ചായത്തുകളിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീനയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് സൌകര്യങ്ങൾ വിലയിരുത്തി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 150 പേർക്കുള്ള സൌകര്യമാണ് ഒരുക്കുക. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കോവിഡ് ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ്, മരുന്ന്, മെഡിക്കൽ ഉപകരണങ്ങൾ, അണുനശീകരണം തുടങ്ങിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കോവിഡ് പരിശോധനയ്ക്കായി 5 ലക്ഷം രൂപയ്ക്കുള്ള ആന്റിജൻ ടെസ്റ്റ് കിറ്റുകൾ ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടികളും ഭരണസമിതി സ്വീകരിച്ചിരുന്നു. കിടപ്പ് രോഗികൾക്ക് പ്രതീക്ഷ പാലിയേറ്റീവ് ക്ലിനിക്കിലെ ഹോം കെയർ വിഭാഗത്തിന്റെ സഹായത്തോടെ പരിചരണം ഉറപ്പുവരുത്തുന്നതിന് രോഗികളുടെ ബന്ധുക്കൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാമെന്നും പ്രസിഡന്റ് അറിയിച്ചു. DCC സെന്ററുകളുടെ സൌകര്യം വിലയിരുത്തുന്നതിനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ലിജീഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ, പഞ്ചായത്ത് അംഗം VS ശിവാസ്, PV രജീഷ് എന്നിവരും എത്തിയിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വ്യാപാരികളെയും പീഡിത തൊഴിലാളികളെയും ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കൂ എന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കുന്നംകുളത്ത് വീട്ടുപടിക്കൽ സമരം നടത്തി. ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് നേതൃത്വത്തിൽ വ്യാപാരികളുടെ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധം. ബാങ്ക് ലോണുകൾക്ക് മൊറട്ടോറിയവും ഈ കാലയളവിലെ പലിശയും പൂർണ്ണമായും ഒഴിവാക്കുക, ലോക്ഡൌൺ കാലത്തെ കെട്ടിട വാടക വാങ്ങാതിരിക്കുക, ലോക്ഡൌണിൽ നിയന്ത്രണങ്ങൾ പാലിച്ച് വിവിധ മേഖലകളിലെ വ്യാപാരികൾക്ക് കച്ചവടം നടത്താനുള്ള സൌകര്യം ഒരുക്കുക, കോവിഡ് വാക്സിനേഷനിൽ വ്യാപാരികൾക്ക് മുൻഗണന നൽകുക, ലോക്ഡൌൺ കാലത്തെ കുത്തക ഓൺലൈൻ വ്യാപാരങ്ങൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം.
കുന്നംകുളത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, സെക്രട്ടറി ജോൺ മാത്യു, ട്രഷറർ ഗിൽബർട്ട് എന്നിവർ നേതൃത്വം നൽകി. മേഖലയിലെ നിരവധി വ്യാപാരികൾ സമരത്തിൽ അണിചേർന്നു. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ സ്മരണയ്ക്കായി വിവിധ കലാമേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരന്മാർക്ക് നൽകി വരുന്ന 2021 കലാസാഗർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാസ്വാദകരിൽ നിന്നുള്ള നാമനിർദ്ദേശ പ്രകാരമാണ് പുരസ്കാര വിജയികളെ തെരഞ്ഞെടുത്തത്. കഥകളിയിൽ വേഷം കലാമണ്ഡലം മനോജ്, സംഗീതം കലാമണ്ഡലം ബാലചന്ദ്രൻ, ചെണ്ട ഡോക്ടർ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി, മദ്ദളം കലാമണ്ഡലം വേണുക്കുട്ടൻ, ചുട്ടി നീലം പേരൂർ ജയൻ, ഓട്ടൻതുള്ളൽ പുന്നശ്ശേരി പ്രഭാകരൻ, കൂടിയാട്ടം സൂരജ് നമ്പ്യാർ, മോഹിനിയാട്ടത്തിൽ സന്ധ്യരാജൻ, ഭരതനാട്യത്തിൽ സരിതാ രാമദേവൻ, തായമ്പക ഡോക്ടർ ശുഗപുരം ദിലീപ്, പഞ്ചവാദ്യത്തിൽ തിമില പെരുവാരം മോഹനൻമാരാർ, മദ്ദളം കാവിൽ പീതാംബരൻമാരാർ, ഇടയ്ക്ക കലാനിലയം ഉണ്ണികൃഷ്ണൻ, ഇലത്താളത്തിൽ മരണാനന്തര ബഹുമതിയായി പെരുവാരം സോമൻ, കൊമ്പ് ചെറായി സുനിൽ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ ജന്മദിനമായ മെയ് 28 കുന്നംകുളം കഥകളി ക്ലബിന്റെ സഹകരണത്തോടെ ബദനി സ്കൂളിൽ വെച്ച് നടത്താനിരുന്ന പുരസ്കാര സമർപ്പണം ലോക്ഡൌൺ സാഹചര്യത്തിൽ മാറ്റിവച്ചതായും തീയതി പിന്നീട് അറിയിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികൾക്കായുള്ള ആംബുലൻസ് സർവീസിന് തുടക്കമായി. പഞ്ചായത്തിലെ ഡൊമിസിലർ കെയർ സെന്ററായി പ്രവർത്തിക്കുന്ന കൂനമൂച്ചി UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ആംബുലൻസ് സർവീസിന് തുടക്കം കുറിച്ചുകൊണ്ട് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, വാർഡ് മെമ്പർ PK അസീസ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, RRT അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ആംബുലൻസ് സർവീസിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വടക്കേക്കാട് പുന്നിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അണ്ടിക്കോട്ട് കടവ് ആലാപാലത്തിന് സമീപത്തെ റോഡിന് കുറുകെയുള്ള പാലത്തിന്റെ മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിൽ. പാലത്തിന് സമീപം തോടിന് കുറുകെ തടയണയുടെ പണി നടത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി പാലത്തിനോട് ചേർന്നുള്ള ഭിത്തി പൊളിച്ച് മാറ്റിയിരുന്നു. ഇതിൽ പാലത്തിന്റെ ഭാഗത്തെ ഭിത്തി കൂട്ടിയോജിപ്പിക്കാത്തതിനാൽ തോട്ടിൽ വെള്ളം നിറഞ്ഞപ്പോൾ മണ്ണിടുകയായിരുന്നു. ഇത് ഏത് നിമിഷവും പാലം നിലംപൊത്തുന്നതിന് ഇടയാക്കിയേക്കും. വേനലിൽ തീരേണ്ട ബണ്ട് നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലമാണ് പാതിവഴിയിലായതെന്നും പാലത്തിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ച് നിർമ്മാണം നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സമത കുന്നംകുളം UAE ഘടകത്തിന്റെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധത്തിനായി മികവുറ്റ സഹായം. കുന്നംകുളം മേഖലയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലേക്കും കുന്നംകുളം നഗരസഭയിലേക്കുമായി 110 പൾസ് ഓക്സിമീറ്ററുകളും 250 PP കിറ്റുകളുമാണ് സംഘടന നൽകിയത്. സമതാ ഭാരവാഹികളിൽ നിന്ന് മന്ത്രി AC മൊയ്തീൻ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. സമത കുന്നംകുളം ഭാരവാഹികളായ അനിൽ UV, പ്രിൻസൻ, അഷ്റഫ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം TK വാസു, ഏരിയ സെക്രട്ടറി MN സത്യൻ എന്നിവർ പങ്കെടുത്തു. സമത കുന്നംകുളം UAE ഭാരവാഹികളായ ഷാജൻ കുണ്ടൂക്കുളം, AK പരമേശ്വരൻ, മണി ഉപ്പത്തിൽ, ഫൈസൽ കോട്ടൂൽ, സിദ്ധാർത്ഥൻ അരികന്നൂർ എന്നിവരാണ് സഹായം ലഭ്യമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ നഗരസഭ 40 വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ അണുനശീകരണ പദ്ധതിക്ക് തുടക്കമായി. പോസ്റ്റ് ഓഫീസ് അണുനശീകരണം നടത്തി വാർഡ് കൌൺസിലർ ഷെഫീന ഷാനിർ ഉദ്ഘാടനം ചെയ്തു. ആന്റോ തോമസ്, NH ഷാനിർ, AV ഷറഫുദ്ദീൻ, PK സുധീഷ്, MK രാജൻ, ഷൈജൻ ജോസ്, സജീൻ പുന്നയിൽ, P അബു എന്നിവർ നേതൃത്വം നൽകി. വാർഡിലെ വീടുകളും പൊതുസ്ഥാപനങ്ങളുമാണ് സൌജന്യമായി അണുനശീകരണം നടത്തുന്നത്. CT ബിജു 11 രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് DYFA എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100 കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ് ബാധിത മേഖലകളിൽ നൽകുന്നതിനുവേണ്ടി പ്രദേശത്തെ കർഷകരിൽ നിന്നും ശേഖരിച്ച പച്ചക്കറികളാണ് DYFA സന്നദ്ധ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി PB ബിബിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ PC ധർമ്മേഷ്, ശ്രീരാജ് നെല്ലുവായ്, KB അഖിൽ, NS ജിഷ്ണു, വിനീത് കരിയന്നൂർ, ജിഷ്ണുലാൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ലയൺസ് ക്ലബ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അർഹമായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭയിൽപ്പെട്ട 13, 14, 15 വാർഡുകളിലെ 15 കുടുംബങ്ങൾക്കാണ് അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന കിറ്റുകൾ വിതരണം ചെയ്തത്. കൂടാതെ 14 വാർഡ് കൌൺസിലർ ഷാജി ആലിക്കൽ വാർഡിലേക്ക് ആവശ്യമായ പൾസ് ഓക്സിമീറ്ററുകളും വിതരണം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ, ക്ലബ് സെക്രട്ടറി ജ്യോതിസ് സുരേന്ദ്രൻ, ട്രഷറർ KM ചാർലി, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് VL സെബി, മെമ്പർ MA ഹംസദ്, ആശാ വർക്കർമാരായ ഷീബ, ഷിജി എന്നിവർ സംബന്ധിച്ചു.
ടി എൻ പ്രതാപൻ എംപിയുടെ എംപീസ് കോവിഡ് കെയർ പദ്ധതിക്ക് ഗുരുവായൂരിൽ തുടക്കമായി. കോവിഡ് സ്ഥിരീകരിച്ച വീടുകളിൽ ക്വാറന്റീനിൽ കഴിയുന്നവർക്ക് എംപീസ് കോവിഡ് കെയർ ബ്രിഗേഡ്സ് വഴി താമസ സ്ഥലത്ത് ഭക്ഷണം എത്തിച്ചു നൽകും. കൂടാതെ രോഗമുക്തി നേടിയവരുടെ വീടുകൾ അണുവിമുക്തമാക്കും. പൾസ് ഓക്സിമീറ്റർ അത്യാവശ്യമായി വരുന്നവർക്ക് വീടുകളിൽ എത്തിച്ചു നൽകും. അടിയന്തരഘട്ടങ്ങളിൽ രോഗികൾക്ക് വാഹന സൌകര്യവും ഒരുക്കും. അണുവിമുക്തമാക്കാനുള്ള ഫോഗ് മെഷീൻ, സാനിറ്റൈസർ, പൾസ് ഓക്സിമീറ്റർ തുടങ്ങിയവ എം പി കൈമാറി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ ഏറ്റുവാങ്ങി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, കൌൺസിലർ കെ പി എ റഷീദ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രഞ്ജിത് പാലിയത്ത്, എ കെ ഷൈമൽ, ബാബുരാജ് ഗുരുവായൂർ, നൌഷാദ് അഹമു, വിനു എടക്കാട്ട്, സി എ നൌഷാദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോവിഡിന്റെ രണ്ടാം തരംഗം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നാടിനൊപ്പം കരുതലായി എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി പ്രോഗ്രസീവ് ചാവക്കാടിന്റെ നേതൃത്വത്തിൽ സി പി എം ലോക്കൽ ഏരിയ കമ്മിറ്റികൾക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ നൽകി. ചാവക്കാട് വെസ്റ്റ്, കടപ്പുറം ലോക്കൽ കമ്മിറ്റികൾക്കാണ് പി പി കിറ്റ്, പൾസ് ഓക്സിമീറ്ററുകൾ എന്നിവ നൽകിയത്. പ്രോഗ്രസീവ് ദുബായ് ഘടകം പ്രസിഡന്റ് ടി എം ഫിറോസ് സാമഗ്രികൾ നിയുക്ത എം എൽ എ എൻ കെ അക്ബറിന് കൈമാറി. ലോക്കൽ സെക്രട്ടറിമാരായ കെ എച്ച് സലാം, കെ വി അഷറഫ്, പ്രോഗ്രസീവ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സതീഷ് ചിന്നാലി, പീതു സലാഹുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയലത്തൂർ സെന്റ് സിറേക് ദേവാലയത്തിൽ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് സമാഹരിച്ച തുകയിൽ നിന്ന് കാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെച്ച തുകയും തിരുനാളിന്റെ ചെലവ് ചുരുക്കി സമാഹരിച്ച തുകയും ചേർത്ത് കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അർഹമായ 100 കുടുംബങ്ങൾക്ക് പലചരക്ക് സാധനങ്ങൾ വിതരണം ചെയ്തു. വികാരി ഫാദർ ജോവി കുണ്ടുകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ഫ്രാൻസിസ് വടക്കൻ, ചാരിറ്റി കൺവീനർ ബാബുരാജ്, കൈക്കാരന്മാരായ ജോയ്, ജെയിംസ്, കൺവീനർമാരായ ബ്രൈറ്റ്, ജോബി, ബിജു, കുര്യാക്കോസ് എന്നിവർ പങ്കെടുത്തു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കുന്നുകുളം മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് മുക്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സഹകരണത്തോടെ ചാവക്കാട് ഗുരുവായൂർ മേഖലകളിലേക്ക് പൾസ് ഓക്സിമീറ്ററുകൾ നൽകി. മേഖലകളിൽ ഓക്സിജൻ അപര്യാപ്തത മൂലം രോഗം മൂർച്ഛിച്ച് വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നവർക്കാണ് ഓക്സിമീറ്ററുകൾ നൽകുക. മുക്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജർ ഫാദർ ജോബി വി ജേക്കബ് ഓക്സിമീറ്ററുകൾ ടി എൻ പ്രതാപൻ എം പിക്ക് കൈമാറി. എം പിയിൽ നിന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ഇവ ഏറ്റുവാങ്ങി. മുക്തി സ്കൂൾ ട്രഷറർ അജിത് എം ചീരൻ, സുവി തോമസ്, പി തോമസ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 14 വാർഡിലെ കോവിഡ് ബാധിത കുടുംബങ്ങൾക്ക് ആശ്വാസമായി കോവിലകം ഗ്രൂപ്പ് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. കൌൺസിലർ ജ്യോതി ആർ നാഥ് കിറ്റുകൾ ഏറ്റുവാങ്ങി. കോവിഡ് മഹാമാരിക്ക് ശമനമാകുന്നതുവരെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് കമ്പനിയുടെ വാഹനവും വിട്ടു നൽകിയിട്ടുണ്ട്. കടങ്ങോട് പഞ്ചായത്ത് 6 വാർഡ് മണ്ടൻപറമ്പിൽ കോവിഡ് പോസിറ്റീവായ വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ 17 സാധനങ്ങളടങ്ങിയ കിറ്റുകളാണ് നൽകിയത്. വിതരണോദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ രമ്യ ഷാജി അധ്യക്ഷത വഹിച്ചു. വാർഡിലെ 6 അംഗങ്ങൾ നേതൃത്വം വഹിച്ചു. പുന്നീർക്കുളം പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സേവാഭാരതി ഭക്ഷ്യവസ്തുക്കൾ നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിസർ, വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ, പഞ്ചായത്ത് ജെ എസ് ടെസി എന്നിവർ പങ്കെടുത്തു. RSS ഗണ്ട് കാര്യവാഹ് വിനുകുമാർ, സേവാഭാരതി സെക്രട്ടറി രനീഷ്, പ്രവർത്തകൻ അനീഷ് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലയിലെ കോവിഡ് പോസിറ്റീവായ അംഗങ്ങൾക്ക് സമാശ്വാസ കിറ്റ് വിതരണം ചെയ്തു. മേഖലയിലെ 4 യൂണിറ്റുകളിലായി പോസിറ്റീവായും ക്വാറന്റീനിൽ കഴിയുന്നവർക്കുമായാണ് അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകിയത്. മേഖലാ പ്രസിഡന്റ് ബിജു വർഗീസ് ടൗൺ ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്തരയ്ക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി ജിൻഡോ ജോർജ്, ട്രഷറർ സിജോ എം ജെ, ജില്ലാ വൈസ് പ്രസിഡന്റ് സലീം കല്ലു, ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി സുനിൽ ഏറത്ത, ട്രഷറർ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ബണ്ട് തകർന്ന പാടശേഖരത്ത് ഉപ്പുവെള്ളം കയറിയ പുന്നീർ പഞ്ചായത്തിലെ 8 വാർഡ് കുരഞ്ഞിയൂരിൽ കണ്ണഞ്ചിറ ബണ്ട് റിപ്പയറിംഗ് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് ബണ്ട് തകർന്ന പാടശേഖരത്തേക്ക് ഉപ്പുവെള്ളം കയറിയത്. മുൻവർഷങ്ങളിലും ബണ്ട് തകരുന്നത് പതിവാണ്. മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ബണ്ട് തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. കാനകളുടെയും തോടിന്റെയും ബണ്ടിന്റെയും പേരിൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ പദ്ധതികൾ പൂർത്തീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. മുൻവർഷങ്ങളിൽ ബണ്ട് തകർന്ന് ഉപ്പുവെള്ളം കയറി പ്രദേശത്തെ കിണറുകളിൽ ഉപ്പുവെള്ളം കലർന്ന് കുടിവെള്ളം മുടങ്ങുകയും കൃഷികൾ നശിക്കുകയും ചെയ്തിരുന്നു. പാടശേഖരം കൃഷി ചെയ്യാൻ ഉപകരിക്കാത്ത വിധത്തിലുമായി. അധികാരികൾ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം വരവൂർ പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി.
വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡ്തല സമിതി അംഗങ്ങൾ ചേർന്നാണ് ശുചീകരണം നടത്തിയത്. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത, വൈസ് പ്രസിഡന്റ് കെ കെ ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദാമണി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹിദായത്തുള്ള, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദീപു പ്രസാദ്, പ്രീതി ഷാജി എന്നിവർ പങ്കെടുത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ 9 വാർഡിൽ RRP ഓഫീസും വാർഡിലെ കോവിഡ് രോഗികൾക്കായി ആംബുലൻസ് സർവീസും ഒരുക്കി. നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ കെ വി സത്തർ അധ്യക്ഷത വഹിച്ചു. മുൻ കൌൺസിലർ ശാന്ത സുബ്രഹ്മണ്യൻ, കെ ഡി രാജൻ, അധ്യാപകരായ സുഭാഷ്, ഗീത ലോഹിദാസ്, RRT മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. RRT ഓഫീസിൽ നിന്നും പൾസ് ഓക്സിമീറ്റർ, സാനിറ്റൈസർ, അടിയന്തര ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ ലഭ്യമാണെന്ന് വാർഡ് കൌൺസിലർ അറിയിച്ചു. കോവിഡ് രണ്ടാം തരംഗത്തിൽ ചാലിശ്ശേരി പഞ്ചായത്ത് സമൂഹ അടുക്കളയിലേക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള സാമ്പത്തിക സഹായം നൽകി GCC ക്ലബ് അംഗം ഡോക്ടർ അനൂപ് ചീരൻ. പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിഞ്ഞാലിന് ക്ലബ് വൈസ് പ്രസിഡന്റ് എം എ ഇക്ബാൽ സഹായധനം കൈമാറി. പഞ്ചായത്ത് അംഗങ്ങളായ VS ശിവാസ്, PV രജീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. യൂത്ത് കെയർ പുന്നിയൂരിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വിവിധ വീടുകളിൽ അണുനശീകരണം നടത്തി. പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചിട്ടുണ്ട്. ഷിഹാബ് അഗലാട, അഫ്സൽ എടക്കഴിയൂർ, മുനീർ, ഷമീം, ഖലീൽ, മുജീബ് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി നവമാധ്യമക്കാഴ്ച. ശത്രുക്കളാണെന്ന് മറ്റുള്ളവർ മുൻവിധിയോടെ പറയുമെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയാവണമെന്നില്ല. ചിലപ്പോൾ ആ സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുണ്ടാവില്ല. പ്രഭ നൽകിയ ദൃശ്യം. നവമാധ്യമ കാഴ്ചകളിലേക്ക് രസകരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്കും അയക്കാം. പേരും സ്ഥലവും രേഖപ്പെടുത്തി അയക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നവ സംപ്രേഷണം ചെയ്യുന്നതാണ്. വാട്സപ്പ് നമ്പർ 89 43 35 14 00. നമ്പർ ഒരിക്കൽ കൂടി 89 43 35 14 00. ചരമം കാലം ചെയ്ത ചായൽ രൂപത സ്ഥാനിക മെത്രാൻ പൗലോസ് മാർ പീലക്സിനോസ് മെത്രാപൊലീത്തായുടെ സഹോദരൻ കുന്നുംകുളം അഞ്ഞൂർ അയ്യംകുളങ്ങര വീട്ടിൽ തോമസ് മകൻ ജോബ് നിര്യാതനായി 87 വയസ്സായിരുന്നു. അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. ഭാര്യ മൂളി, ലീന, ഹേന എന്നിവർ മക്കളാണ്. പത്രം വായിച്ചിരിക്കെ പെരുമ്പിലാവിൽ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. പെരുമ്പിലാവ് കണക്ക കോളനിയിൽ ചിറ്റിലപ്പിള്ളി ഭാസ്കരൻ എന്ന വാസുവാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 4:30 ഉമ്മറത്ത് പത്രം വായിച്ചിരിക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടുകാർ ഉടൻ അൻസർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോവിഡ് ടെസ്റ്റ് ചെയ്തെങ്കിലും നെഗറ്റീവായിരുന്നു. കോൺഗ്രസ് മുൻ ബൂത്ത് പ്രസിഡന്റായിരുന്നു. ഭാര്യ ബിന്ദു സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 പോർക്കുളം പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ നടക്കും. പുന്നിയൂർക്കുളം വില്ലേജ് ഓഫീസർ PV ഫൈസലിന്റെ മാതാവും പേരകം ശിവക്ഷേത്രത്തിന് സമീപം പരേതനായ പുതുവീട്ടിൽ കുഞ്ഞിമോന്റെ ഭാര്യയുമായ BV നിര്യാതയായി 78 വയസ്സായിരുന്നു. അബ്ദുൽ സത്താർ, സഫിയ, സബീന, ആബിദ, ഫിറോസ്, അലി എന്നിവരാണ് മറ്റു മക്കൾ. അഞ്ഞൂർ തൊഴിയൂർ പേരമംഗലത്ത് കുര്യാക്കോസ് മകൻ രാജേഷ് നിര്യാതനായി 44 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടത്തി. ഭാര്യ മിനു, മക്കൾ സിറക്, ആൻബിൻ എന്നിവർ. ചിറ്റാട്ടുകര വടക്കൂട്ട് ദേവസ്വ ഭാര്യ ആലിസ് നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ആനന്ദ് ദേവസി മകനാണ്. തലക്കോട്ടുകര കുയിലത്ത് കാർത്തികേയൻ നിര്യാതനായി 61 വയസ്സായിരുന്നു. 9 വാർഡ് മെമ്പർ സ്മിത ഷാജിയുടെ ഭർത്തൃ സഹോദരനും കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് അനിലിന്റെ സഹോദരനുമാണ്. സംസ്കാരം നടത്തി. തിച്ചൂർ ആശാരി വീട്ടിൽ വേലായുധന്റെ ഭാര്യ പാറുക്കുട്ടി നിര്യാതയായി 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ഡൗൺ. ജില്ലാ അതിർത്തികൾ അടച്ചിടും. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് നിശ്ചിത ദിവസവും സമയത്തും തുറക്കാമെങ്കിലും ഉപഭോക്താക്കൾക്ക് ഇവ നേരിട്ട് വന്ന് വാങ്ങാൻ അനുമതിയില്ല. RRTയെയോ ഹോം ഡെലിവറിയെയോ ആശ്രയിക്കണം.
മേഖലയിൽ കോവിഡ് മരണങ്ങൾ തുടരുന്നു. കടങ്ങോട് മാത്രം 2 പേർ മരിച്ചു. മേഖലയിൽ കോവിഡ് കണക്കുകളും ഉയരുന്നു. ടൌട്ടെ ചുഴലിക്കാറ്റ് കേരള തീരം വിട്ട് ഗുജറാത്ത് ലക്ഷ്യമാക്കി നീങ്ങിയെങ്കിലും സംസ്ഥാനത്ത് പലയിടത്തും അതിശക്തമായ കാറ്റും മഴയും തുടരുന്നു. മേഖലയിൽ പലയിടത്തും നാശം. കടപ്പുറം പഞ്ചായത്തിൽ 3 ദിവസമായി തുടരുന്ന കടൽക്ഷോഭത്തിന് ശമനം. അകലാട പെരുന്നാൾ ദിനത്തിൽ കൂട്ടുകാർക്കൊപ്പം വ്യാജ മദ്യം കഴിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് MIC ബീച്ചിൽ കാക്കനകത്ത 35 വയസ്സുള്ള ഷെമീർ. സുഹൃത്ത് സുലൈമാൻ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.in സന്ദർശിക്കുക. നമസ്കാരം.